ആദ്യം യു എസ് കമ്മീഷൻ ഫോർ റിലീജിയസ് ഫ്രീഡം പിന്നാലെ ഗൾഫ് രാജ്യങ്ങളും ഗൾഫ് രാജ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ എ സിയും അതിനുശേഷം ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വേട്ടയ്ക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന സമ്മർദ്ദങ്ങൾ ഒടുവിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വേട്ടയ്ക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും കടുത്ത മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ പാർലമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മനുഷ്യാവകാശ സബ് കമ്മിറ്റിയുണ്ട് ആ മനുഷ്യാവകാശ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ മേരി അറീന അമിത്ഷായ്ക്ക് അയച്ച കത്തുൾപ്പെടെ ട്വിറ്ററിൽ കൂടി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ അടിയന്തരമായി ഇപ്പോൾ ജയിലുകളിൽ കഴിയുന്ന വിദ്യാർത്ഥി നേതാക്കളെയും തീവ്രവാദ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് വ്യക്തികളെയും പുറത്തുവിടണം എന്നുള്ള ആവശ്യമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അകാരണമായ മനുഷ്യാവകാശ ലംഘനവും മുസ്ലിം വേട്ടയുമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അമിത്ഷായ്ക്ക് അയച്ച കത്ത് യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് അതിലുടനീളം ഇന്ത്യയിൽ നടക്കുന്ന ഇസ്ലാമിനെതിരായിട്ടുള്ള നീക്കങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒന്നൊന്നായി എടുത്തു പറയുന്നുണ്ട് സമീപകാലത്തായി അറസ്റ്റ് ചെയ്ത് യു എ പി എയോ രാജ്യദ്രോഹ കുറ്റമോ ചാർത്തപ്പെട്ട സഫൂറ ഗഫൂർ ഗുൽഷിമ ഫാത്തിമ ഖാലിദ് സെയ്ഫി മീരാൻ ഹൈദർ ഷിഫാവുർ റഹ്മാൻ ഡോക്ടർ കഫീൽ ഖാൻ ആസിഫ് ഇക്ബാൽ ഇമാം ആനന്ദ് തൽഗുബ്ദേ ഗൗതം നവഖല അങ്ങനെ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി മുന്നണി പടയാളികളായി നിന്ന വിദ്യാർത്ഥി നേതാക്കളെയൊക്കെ അകാരണമായി അറസ്റ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ആ വികാരം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് യൂറോപ്യൻ യൂണിയൻ്റെ അധ്യക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ എഴുതിയിരിക്കുന്ന ഈ കത്തിൽ ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തയ്യാറാകാതിരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ശരിയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളും മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടിയിട്ടുള്ള അമേരിക്കയിലെ കമ്മിറ്റിയും ഒക്കെ ഒന്നടങ്കം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പരസ്യമായുള്ള ആ ഇസ്ലാമോഫോബിയ അവസാനിപ്പിക്കാൻ ഒരു വലിയ പരിധിവരെ മോദിയും അമിത്ഷായും തൻ്റെ തങ്ങളുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തേജസ്വി സൂര്യയുടെയും പർവേഷ് സാഹിബ് വർമ്മയുടെയും ഒക്കെ ട്വീറ്റുകൾ പോലും നീക്കം ചെയ്യാൻ തയ്യാറായത് അത്തരത്തിൽ പരസ്യമായി ഇസ്ലാമിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തു ഒരു ഭയപ്പാട് ഉണ്ടായതിൻ്റെ ഭാഗമായി പക്ഷേ അപ്പോഴും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഡൽഹി കലാപത്തിൻ്റെ പേരിൽ തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ആളുകളെ വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കുക എന്നുള്ള ഗൂഢതന്ത്രം അമിത്ഷാ ഡൽഹി പോലീസിനെ കൊണ്ട് നടത്തിക്കൊണ്ടേയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ കടുത്ത സ്വരത്തിലുള്ള ഈ മുന്നറിയിപ്പ് വരുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ പോലെ ജനാധിപത്യം മഹത്വവൽക്കരിച്ചിരിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ മുദ്രാവാക്യം മുറുകെ പിടിച്ചിരിക്കുന്ന മതേതരത്വം നീണാൾ വാഴുന്ന ഒരു രാജ്യമായിരുന്ന ഇടത്ത് മുസ്ലിം വേട്ടയ്ക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ലോകം ആക്ഷേപം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ എത്രമേലാണ് നാണം വരുത്തിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ